இது ரெண்டும் பின் சர்க்கார் ஒன்றும் பின் சர்க்கார் ஒன்றும் பின் சர்க்கார் ஈடையேற்று நம்மட பார்ட்டிலே சில நேதாக்கன்மார் இங்கே ஆத்மஹத்யா பிரவணத கூடி கூடி வரணும் ஒரு ஒரு சுவாவ விசேஷங்கள் உண்டு அதினெதிராய்ட்டு நமக்கு ஒரு ക്ലാസോ അല്ലെങ്കിൽ ഒരു ക്യാമ്പോ എന്തെങ്കിലും സംഘടിപ്പിച്ച് അത് നിർമാർജനം ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ആളുണ്ടാവില്ല, ശക്തി ഉണ്ടാവില്ല. എനിക്കൊരു ഐഡിയ വന്നുപോയി. നമ്മൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗികളെ കയറ്റുന്നതിന് മുമ്പ് ബന്ധുക്കൾ അതുപോലെ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥികളുടെ കയ്യിൽ നിന്ന് ഞാൻ ഇലക്ഷന് തോറ്റാലും തൂങ്ങിച്ചാവില്ല എന്നും പറഞ്ഞ് ഒരു പേപ്പറിൽ എഴുതി വാങ്ങിച്ചാലോ? അത് നല്ല ഐഡിയ ആണ്. എഴുതി വാങ്ങിക്കുന്ന കൊള്ളാം, പക്ഷെ എഴുതുമ്പോ തെറ്റിപ്പോകരുത് കേട്ടോ. ചങ്കൂറ്റ ഉള്ളവന്മാരെ നിർത്തിയാ മതി. അതെ, ചങ്കൂറ്റുള്ള ആളുകളെ വേണം നിർത്താൻ. സാർ വരാൻ പറഞ്ഞു. ഉമ്മയോ? ഇതാരും ഉമാമകേശ്വരിയോ? പിന്നെ നമ്മുടെ കാട്ട് ജില്ലാ സെക്രട്ടറി ലോനപ്പൻ ആത്മഹത്യ ചെയ്തതിന്റെ പിന്നിൽ ഈ ഉമാമകേശ്വരിയാണ് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ഞാനാ ലോനപ്പൻ ചേട്ടനെ ആശ്വസിപ്പിച്ചത്. ഈ ചത്തിരിക്കുന്ന പാർട്ടിയിൽ നിന്നും എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാൻ ഞാൻ കരഞ്ഞു പറഞ്ഞു. അങ്ങനെ അടച്ചു പറയുന്നു. അതായത് ഈ സ്ത്രീകൾക്ക് 50% സംവരണം വന്നതോടുകൂടി അടി കിട്ടിയത് ആണുങ്ങൾക്കാണ്. അപ്പൊ നിങ്ങൾക്ക് മാത്രം പൈസ ഉണ്ടാക്കിയാൽ മതിയോ? അതിലൊരു സമത്വമൊക്കെ വേണ്ടേ? അങ്ങനെയുണ്ടെങ്കിൽ പാർട്ടിയിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പുറത്ത് പറഞ്ഞു വിടണം. അതേ, എന്നെ കൂടുതൽ പ്രകോപിപ്പിച്ചാലേ ഞാൻ യെല്ലോപ്പള്ളി സാറിന്റെ പാർട്ടിയിലേക്ക് പോകും. അങ്ങനെ കൈമോശം ഒന്നും കാണിക്കരുത്, ബുദ്ധിമോശം ചെയ്യല്ലേ. ഇപ്പോ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ അന്റാർട്ടിക്കയിലെ പാർട്ടിയുടെ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വം ഞാൻ ഉമയെ അങ്ങോട്ട് ഏൽപ്പിക്കാം. പോലെ അല്ലെങ്കിൽ തന്നെ പലരുടെയും കൂടെ എന്റെ പേര് അറിയപ്പെടുന്നുണ്ട്. ഇനി ആ പാവം ബെൻകിനെ ഇങ്ങോട്ട് വലിച്ചു അയക്കണ്ട. പതുക്കെ പതുക്കെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്താലും, ഉമയെ വനിതാ കമ്മീഷന്റെ മെമ്പറായിട്ട് ഉയർത്തിയാലോ ഉമയെ? കറക്റ്റാ, വനിതാ കമ്മീഷൻ അംഗമല്ലേ, കടലാസ് പുലി. എന്നാലേ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് തൂങ്ങിച്ചാ പറഞ്ഞേക്കാം. കണ്ടോ കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഈ ആത്മഹത്യ ടെൻഡൻസി ഉണ്ടെന്ന്. ഇവരെല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങിയ ഞാൻ എവിടെയെങ്കിലും പോയി ചാവും കേട്ടോ. ഇതാണ് ഇതിനൊരു പരിഹാരമായിട്ട് ഞാൻ അതിമിടുക്കനായ സമർത്ഥനായ ഒരു സൈക്കാട്രിസ്റ്റ് കമൽറാം പോത്തനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഗസ്റ്റ് പുള്ളിയാ. നേരത്തെ ഊഹിച്ച് എന്ത് സാറല്ലയോ കൊണ്ടുവരുന്നത്, അപ്പൊ ഏതെങ്കിലും പോത്തനായിരിക്കും. എടോ, അദ്ദേഹം നിസ്സാരക്കാരനല്ല. പുള്ളി സിറിയയില് ഒരു വിജയകരമായ ഒരു ദൗത്യം പൂർത്തീകരിച്ചിട്ടാ കേരളത്തേക്ക് വന്നിരിക്കുന്നത്, അറിയോ? എപ്പ നോക്കിയാൽ തനിക്ക് ചിറി മാത്രമുള്ള ആ ചിറി അല്ല, സിറിയ 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 കലക്കും. ആ കലക്കും. തന്ന സ്വീകരണത്തിനും അലമ്പിനും എല്ലാം നന്ദി. ഞാനിവിടെ വന്നത് രാഷ്ട്രീയ നേതാവാകാനല്ല, രാഷ്ട്രീയ നേതാക്കന്മാരെ ആത്മഹത്യാ പ്രേരണയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ്. എത്രയോ രാഷ്ട്രീയക്കാരാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത്, തോറ്റുപോകുമ്പോഴുള്ള കുറ്റബോധം, നാണക്കേട്, അതുകൊണ്ടൊക്കെയാണ് ആത്മഹത്യ ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഇനി അഥവാ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ വിഷം കുടിച്ചോ തൂങ്ങിച്ചാകാനോ നിൽക്കരുത്, നേരെ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുക, ഏതെങ്കിലും പാടിൽ ഒരു കയറി ഇറങ്ങിപ്പോക്കോളൂ. അതാകുമ്പോ വീട്ടുകാർക്ക് ഇൻഷുറൻസ് എങ്കിലും കിട്ടുമല്ലോ. അപ്പൊ പോവാം. ഞങ്ങളിപ്പോ ചാവുന്നില്ല. അല്ലെന്ന് ചാകാതിരിക്കാനുള്ള ചർച്ചക്ക്. ഓ, ചാകാതിരിക്കാനുള്ള ചർച്ച. ആ
മിസ്റ്റർ പോത്തൻ. എന്തോ മിസ്റ്റർ പോത്തൻ, നിങ്ങൾ ഈ ആത്മഹത്യ ടെൻഡൻസിയിൽ നിന്നും ഏകദേശം എത്ര പേരെ രക്ഷിച്ചു കാണും? അതൊരു ഏകദേശം ഒരു 1,36,412 പേരെ ആത്മഹത്യയിൽ നിന്നും രക്ഷപ്പെടുത്തി ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. മൈ ഗോഡ്, ഇവരൊക്കെ നമ്മുടെ നാട്ടുകാരാണ്? നോ നോ നോ, പിന്നെ കൂടുതൽ ആൾക്കാരും ഗൾഫിലുള്ളവരാണ്. അതെന്താ അവരുടെയൊക്കെ ആശങ്കയെന്ന് പറഞ്ഞാൽ, എങ്ങനെ ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ജീവിക്കും എന്നോർത്തുള്ള ആശങ്ക, അതുമൂലമാണ് പലരും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളത്. എത്ര പേരെ രക്ഷിച്ചിട്ടുണ്ടെന്നാ നേരത്തെ പറഞ്ഞത്? നേരത്തെ ഞാൻ പറഞ്ഞു, പറഞ്ഞു മുമ്പ് പറഞ്ഞായിരുന്നു. ഞാൻ ഈ മാത്സിൽ സ്വല്പം വീക്കാണ്, പക്ഷേ മൈൻഡിന്റെ കാര്യത്തിൽ ഭയങ്കര പവർഫുള്ളാണ്. അതെന്തോ 500,000 or 2,000 അങ്ങനെ എന്തോ കണക്കാണ്. ഇനി ചോദിക്കരുത്, അത് പിന്നെയും കുറയും. അതാണ് സി എം, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആത്മഹത്യ ചെയ്യണം ആത്മഹത്യ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടോ? ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഡെയിലി ഒരു 10 തവണയെങ്കിലും ഈ ആത്മഹത്യ ടെൻഡൻസി എനിക്ക് വരാറുണ്ട്. അതൊരു നല്ല ലക്ഷണമല്ല. പക്ഷെ എനിക്കതൊരു നല്ല ലക്ഷണമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരാള് ഓൻ ഇടയ്ക്കെന്നെ വിളിച്ചിട്ട് എന്നോട് പറയും, രാജിവെക്കണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേൾക്കുമ്പോൾ എനിക്ക് കൂടുതൽ പവർ, ഊർജം ആർജിക്കാനുള്ള ഒരു ഇത് കിട്ടും. ഭയങ്കര മെന്റൽ പ്രോബ്ലമാണ്. മെന്റൽ പവറാണ്. ഇത്രയും മെന്റൽ പവർ ഉള്ള സാറിന് തന്നെ സാറിന്റെ കൂട്ടത്തിലുള്ളവരുടെ ആത്മഹത്യ പ്രവണത മാറ്റിയെടുക്കാൻ പറ്റില്ലേ? സാർ പറഞ്ഞാൽ പോരെ. അല്ല കാര്യമേ, ഞാൻ പറഞ്ഞ ഇവര് കേൾക്കത്തില്ല.